ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു ദ ബ്യൂട്ടിഫുൾ യു എന്ന ഈ ഒരു മനോഹരമായ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇനി മുതൽ ഒരു മുടക്കം ഇല്ലാതെ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതാണ് ഞാൻ മാക്സിമം വീഡിയോസ് ഇടാതിരിക്കില്ല എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ് തെറ്റി പോകില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടാതിരിക്കും അപ്പോൾ ഇനി മുതൽ നമുക്ക് ദിവസവും ഈ ചാനലിലൂടെ ഈ കഥ കേൾക്കാം അങ്ങനെ ഒരു ആൺകുട്ടിയായി ആൺകുട്ടികളുടെ സ്പോർട്സ് സ്കൂളിൽ വന്ന് ചേർന്നിരിക്കുന്ന ജേഹിക്ക് ഇപ്പോ ആകെപ്പാട് പ്രശ്നം വന്നിരിക്കുകയാണ് സ്വിമ്മിങ്ങിന്റെ സമയമാണത് സ്വിം സ്യൂട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും പണി കിട്ടും കാരണം പയ്യന്മാരുടെ സ്വിം സ്യൂട്ട് പൊതുവെ ലോവർ ആണല്ലോ എന്ത് ചെയ്യുന്നു അവൾ ആകെ ടെൻഷൻ ആയിരിക്കുന്ന ടീം ആ തന്റെ കയ്യിൽ എന്ന് പറയാന്ന് അവൾ കരുതുമ്പോ ആ കാര്യം അവൾ ചായുനോട് പറയുന്നുണ്ട് ഇത് മാറി നിന്ന് ജോങ്ങിന് വന്നപ്പോ തൊട്ട് ജേഹി ഒരു ടാർഗറ്റ് ആണല്ലോ അതിന് മറ്റൊരു കാര്യമുണ്ട് ജേഹി ഒരു ന്യൂ സ്റ്റുഡന്റായി വന്നു കഴിഞ്ഞ ആ ഒരു സമയത്ത് ചായുൻ അവൾക്ക് തന്റെ അടുത്ത ഒരു സീറ്റ് ഓഫർ ചെയ്തിരുന്നു അപ്പൊ തൊട്ടാണ് സത്യം പറഞ്ഞ ജോങ് ജേഹിയെ നോട്ട് ചെയ്ത് തുടങ്ങിയത് ചായുനോട് ഒരു ക്രഷ് അടിച്ച് നടക്കുന്ന പയ്യനാണ് ജോങ്ങ് അവന്റെ ലോക്കറിൽ പോലും രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ താൻ ക്രഷ് അടിച്ചിരിക്കുന്ന ആൾ തന്നെ കൂടുതൽ ഒരു കെയറും മറ്റൊരാൾക്ക് നൽകുമ്പോ അതിന്റെ ഒരു ഇഷ്ടയില്ലായ്മ അവിടെ പ്രകടിപ്പിച്ചത് ജോങ് ആയിട്ട് അവന്റെ ഒരു കീറിയ നിക്കറുണ്ട് കൊടുത്തിട്ട് ഇത് നീട്ടോ എനിക്ക് ഏത് ടൈറ്റാ നിനക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കുമ്പോ എനിക്കത് വേണ്ടെന്നൊക്കെ പറഞ്ഞു ജെയ് ഹി ഒഴിഞ്ഞു മാറുന്നു ഈ സമയം ചായ അവന്റെ കബോർഡ് തുറക്കാനായി നോക്കുന്ന സമയത്ത് തുറന്നു വരുന്നില്ല നല്ല ബലമായി തുറക്കുമ്പോ അതിനകത്തു നിന്ന് മൂന്ന് പെൺകുട്ടികളും പുറത്തേക്ക് ചാടുന്നു ഈ ഒരു ബോയ്സ് സ്കൂളിന്റെ പുറത്തൊക്കെ തന്നെ ഫാൻ ഗേൾസ് എപ്പോഴും ചുറ്റി നടക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നില്ലേ ആ കൂട്ടത്തിലെ മൂന്ന് ാര് ഇവിടുത്തെ പയ്യന്മാരുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ രഹസ്യമായി എങ്ങനെയോ ഇതിനകത്ത് കയറി കൂടിയിരുന്നതാണ് കാരണം ഇത് സ്വിമ്മിങ്ങിന് എത്തുന്ന പയ്യന്മാർ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് അവിടുന്ന് എന്തെങ്കിലും എടുക്കാൻ ഫോട്ടോസ് എന്ന് വിചാരിച്ച് വന്നിരുന്നവര് ഇപ്പോഴത്തെ കബോർഡിനകത്ത് നിന്ന് ചാടി ഇറങ്ങി ഇവരുടെ ഫോട്ടോസ് തക്കത്തിനെടുത്ത് ഓടുമ്പോ പയ്യന്മാരൊക്കെ ഷോക്ക് ആയിരിക്കാണ് അങ്ങനെ എന്തായാലും അന്ന് സ്വിമ്മിങ്ങിന് ജെ പോയില്ല അവൾ പറയുന്ന കാരണം ഇതാണ് അവൾക്ക് ക്ലോറിൻ അലർജി ആണ് ഈ പൂളിലെ വെള്ളത്തിലെ ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ് വരാത്തതിന് അല്ല ഇങ്ങനെയോ അലർജികളുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേക്കാണല്ലോ എന്ന് ഇത് കേട്ട് ചായുൻ പറയുമ്പോ വിഷയം മാറ്റാനായി തേജൂനെ പറ്റി ജേ ഹി ചോദിക്കുന്നു തേജൂ സ്വിമ്മിങ്ങിന് കണ്ടില്ലല്ലോ നമ്മുടെ ക്ലാസ്സിലെ ബാക്കി എല്ലാരും വന്നിട്ട് അവൻ എന്ത് വരാൻ അവളുടെ ചോദ്യത്തിന് ഓ അവൻ ബാക്കിയുള്ള പിള്ളാരെ പോലെയാണോ അവൻ ഒരു സ്റ്റാർ അല്ലേ അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് വരവും പോകും പോകൂന്നെല്ലാം ചായുൻ പറയുന്നു ഇതേസമയം ഇവരുടെ ഈ ഒരു ഡോക്ടർ ഉണ്ട് പുള്ളിക്കാരന് കാണാൻ പോയിരിക്കുകയായിരുന്നു തേജുൻ തേജുന്റെ എന്തൊക്കെയോ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ പരിശോധന നടത്തിയത് ഈ ഡോക്ടറാണ് എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞ ഡോക്ടർ ഇപ്പൊ അവനെ വിളിച്ചു വരത്തിയിരിക്കുന്നത് അവനെ കാൽ പരിശോധിക്കാനായി ഒരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയിക്കാനായിട്ടാണ് എല്ലാം മാറി പറഞ്ഞല്ലേ ഡോക്ടർ പിന്നെ ഇപ്പൊ വീണ്ടും പരിശോധിക്കുന്ന അവന്റെ ചോദ്യത്തിന് ആണ് എന്നിരുന്നാലും സജീവമായി വരുന്നതിന് മുന്നേ ഒന്ന് തറവായി പരിശോധിച്ച് വെക്കുന്നത് നല്ലതാണെന്നായിരുന്നു ഡോക്ടറിന്റെ ഭാഷ്യം അങ്ങനെ പിന്നീട് ഡോക്ടർ തേജൂരിനെ കൂട്ടി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് ശേഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് മാനേജറെ ഫോൺ ചെയ്യുന്നത് നീ നാളെ ഒരു പരിസ്ഥിതി ചെയ്തേ പറ്റത്തുള്ളൂ ഹൈജം മസ്റ്റ് ആണെന്നല്ല മാനേജർ പറയുമ്പോൾ എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട് ആ ഒരു സമയത്ത് നാളെ നമ്മള് പരസ്യത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കൂളിൽ വെച്ചാണ് കൂടാതെ നിന്റെ ഫേവറേറ്റ് കോച്ച് ഹോൾട്ടനും അവിടെ എത്തുന്നുണ്ട് ആ ഒരു ഷൂട്ടിങ് കാണാനായി അതുകൊണ്ട് നീ ചാടുമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് മാനേജറ് സംസാരിക്കുമ്പോ അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല ചാടാമെന്നോ ഇല്ലെന്നോ പറയുന്നില്ല കാരണം അവന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കോച്ച് ഹോൾട്ടൺ ആ കോച്ചിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അവൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് മാനേജർ അത് പറയുന്നത് അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ടീച്ചറിന്റെ അച്ഛനും ഫോൺ ചെയ്യുന്നുണ്ട് നീ നാളെ പരസ്യത്തിൽ അഭിനയിക്കുന്ന കാര്യം മാനേജർ പറഞ്ഞു കറക്റ്റ് ഈ ചെയ്യണമെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഞാൻ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ അതിനെ ഇല്ല ഇല്ലെന്നൊന്നും പറയുന്ന ടീം ഒരു പരുക്ക് പറ്റിയെന്നും പറഞ്ഞ് അതിന്റെ പേരിൽ ഇപ്പോഴും ഇതിൽ നിന്നൊക്കെ പിന്മാറേണ്ട കാര്യമുണ്ടോ നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയ പേരും പ്രശസ്തി എല്ലാം തന്നെ ഇങ്ങനെ നിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കളയും അതുകൊണ്ട് വെറുതെ ഇടാതെ മര്യാദയ്ക്ക് ചെയ്യാനായി പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുന്നു അവനും ആകെ പാടെ ഡിസ്റ്റർബ് ആയിരിക്കാണ് ഇതേ സമയം തന്റെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്ന ജേഹി ബാത്റൂമിൽ കുളിക്കാനായി പോകുന്നുണ്ട് ഡോറ് ലോക്ക് ചെയ്തു എന്ന പ്രതീക്ഷയിലാണ് അവൾ പോകുന്നത് അതിന് എന്തോ ഒരു കംപ്ലൈന്റ് ൊണ്ട് അത് ലോക്ക് വീണിട്ടില്ലായിരുന്നു ഈ സമയത്താണ് അവിടേക്ക് തേജു വരവ് ഞാൻ പോയ കണക്കത്തെ റൂം അല്ലല്ലോ ഇതോ ഇത് ആരുടേതാ ഈ സാധനങ്ങൾ എന്നൊക്കെ തോന്നുന്നവൻ നേരെ ബാത്റൂമിലോകി ചെല്ലുമ്പോ അവിടെ ജേഹി കുളിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യവശാ ടവൽ എടുത്തിരുന്നത് കൊണ്ട് അവളൊരു പെണ്ണാണ് എന്നത് അവന് മനസ്സിലായില്ല ആരാ നീ എന്താ നിനക്ക് കാര്യം എന്നൊക്കെ പറഞ്ഞ അവൻ ദേഷ്യപ്പെടുന്ന സമയം വീണ്ടും മാനേജറിന്റെ കോൾ വരുമ്പോ കൂടുതലൊന്നും പറയാൻ പറ്റാതെ മാറിപ്പോ ഫോണിൽ സംസാരിക്കുന്നു നാളെ ഞാൻ പറഞ്ഞു തോർമയുണ്ടല്ലോ സ്കൂളിൽ വെച്ച് തന്നെ ആ ഷൂട്ടിങ് നീ ഹൈ ജമ്പ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ മാനേജർ പറയുകയാണ് കാരണം മുന്നേ തന്നെ ഒരു േജോൻ സമ്മതിക്കാത്തത് കൊണ്ട് മാറ്റേണ്ടി വന്നു പക്ഷെ അവന്റെ സ്പോൺസർ പോലും ഇനി വരുന്ന പരസ്യങ്ങളുടെ കാര്യമൊക്കെ നോക്കിയേ അവന്റെ സ്പോൺസർഷിപ്പിന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റു പറഞ്ഞതുകൊണ്ട് മാനേജർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവനോട് ആ കാര്യങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കൂളി കഴിഞ്ഞ് ജയ് ഹിടവരവ് അവൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അവൻ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോ നാളെ സ്കൂളിൽ നിങ്ങൾ ഹൈ ജമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഭയങ്കര ആകാംക്ഷയിൽ ചോദിക്കുമ്പോൾ അല്ല നിനക്ക് എന്താ ഈ റൂമിൽ കാര്യമൊന്നും അവളെ മുന്നേ കണ്ട പരിചയം വെച്ച് അവൻ ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മാത്രം മുറിയല്ല അല്ല എന്റെ മുറി ആണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴേ കലി വരുന്നവൻ തന്റെ റൂമില് താനല്ലാതെ വേറെ ആരും വേണ്ട എന്ന ആറ്റിറ്റ്യൂഡില് അവിടെ ഉണ്ടായിരുന്ന അവളുടെ പെട്ടി ചവിട്ടി എറിയുകയും പിന്നീട് ആ പെട്ടി തൂക്കിയെടുത്ത് പുറത്തിട്ട് അവളെയും പുറത്താക്കി കഥ കടക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് നമുക്ക് കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ കാണാം അവന്റെ പേര് മിന്നെന്നാണ് മിൻ ജിമ്മില് ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടും അവന് നന്നായി മുന്നോട്ട് ചെയ്യാനേ സാധിക്കുന്നില്ല ചെയ്യിക്കുന്ന ശ്രമിക്കുക എന്നതാണ് അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്കിലും അവൻ അതിനും പ്രത്യേകമായ ഒരു മോട്ടിവേഷനും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് അവന്റെ ലോക്കർ റൂമില് തൂക്കിയിട്ടിരിക്കുന്ന തേജുന്റെ പിക്ചറാണ് തേജൂനും ഒരു ഹൈ ജംപ് താരമാണ് എന്നത് നമുക്കറിയാല്ലോ അപ്പോ ഒരേ ഫീൽഡിലുള്ള രണ്ട് പേർക്കിടയിൽ ഒബ്വിയസ്ലി ഒരാൾ നല്ല മികച്ചതായി ചെയ്യുമ്പോഴും മറ്റേ അത്ര നന്നായി ചെയ്യാൻ സാധിക്കാതെ നിൽക്കുമ്പോഴും ഒരു അസൂയയും അതുമൂലമുള്ള ഒരു കോമ്പറ്റീറ്റീവ് മനോഭാവവും വരുമല്ലോ അതാണ് ഇവിടെ ഉള്ളത് അതായത് ഈ മിൻ തന്റെ ശത്രു സ്ഥാനത്ത് കാണുന്ന ആളാണ് തേജുൻ അവൻ എന്നെങ്കിലും തറ പറ്റിച്ച് താൻ ഹൈജമ്പില് അവനേക്കാൾ ഒന്നാമതെത്തണം എന്ന ലക്ഷ്യമാണ് മിന്നിനുള്ളത് ഇതേ സമയം ജേഹിയെ റൂമിൽ നിറക്കെ വിട്ടതുകൊണ്ട് തന്നെ അവൾ അവളെ പട്ടിക്കൂട്ടിന്റെ അവിടെ പോയിരുന്നു പട്ടിക്കുട്ടിയോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുശലം എന്ന് പറഞ്ഞാ സങ്കടം പറയാണെന്ന് പറയാം എനിക്ക് എന്തിന്റെ കേടായിരുന്നു അമേരിക്കയിൽ എങ്ങനെ കഴിഞ്ഞിരുന്ന ഞാനാ ഇങ്ങോട്ടേക്ക് വന്ന് ഇതൊക്കെ സഹിക്കണ്ട വലിയ കാര്യം ഉണ്ടോന്നൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് വിചാരിച്ച കാര്യം നടത്തിയിട്ടേ പോവുള്ളൂ ഇത്രക്കായതല്ലേ എന്നും അവള് മനസ്സിലോർക്കുന്നു അപ്പോഴാണ് അവിടേക്ക് ആ സീനിയർ പയ്യൻ വരുന്നത് പുള്ളിക്കാരൻ നൈറ്റ് റൗണ്ട്സിന് ഇറങ്ങിയതാണ് ആ ഒരു ബ്ലോക്കിലെ എല്ലാ കുട്ടികളും കറക്റ്റ് റൂമിലുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനെ അപ്പോഴാണ് ഡോഗിന്റെ അടുത്ത് ഇരിക്കുന്ന കാണുന്നത് നീ എന്താ ഇവിടെ നിന്ന് പുള്ളിക്കാരൻ ചോദിക്കുമ്പോഴേക്കും അവള് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു സീനിയർ വേഗം തന്നെ ജെഹിയും കൂട്ടി തേജുന്റെ റൂമിലേക്ക് ചെന്ന് ഇത് ഇവന്റെയും കൂടി റൂമാണ് ഒരു റൂം രണ്ടുപേരാണ് ഷെയർ ചെയ്യുന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന കണക്ക് ഇവനെ ഇറക്കി വിട്ടിട്ട് നിനക്ക് നിനക്കൊറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തേജൂറിനോട് ഒരു വാർണിംഗ് കൊടുത്ത് അവിടെ ജേഹി ആക്കിയിട്ട് പോകുമ്പോൾ പിന്നെ തേജൂൻ ഒന്നും മിണ്ടുന്നില്ല എങ്കിലും എങ്കിലും അവൻ കുറച്ച് അപ്സെറ്റ് ആണെന്ന് തന്നെ മുഖത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയ ശേഷം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവനെ ഒന്ന് നൈസ് ആയിട്ട് ജെയ്ഹി നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരെ നീയും ഞാനും തമ്മില് ഒരു സമുദ്രത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു കയ്യകല മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് ഹാപ്പിയാ എന്നോട് എന്ത് കാണിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് അവൾ ഇങ്ങനെ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ അടുത്ത ദിവസം അവൻ എണ്ണിക്കും മുന്നേ തന്നെ അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് അവൻ എണ്ണിക്കുന്ന സമയത്ത് അവന് രാവിലെ കുടിക്കാനുള്ള ജ്യൂസ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു അപ്പം അവന്റെ ഷൂസ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു ഇതൊക്കെ ചെയ്തത് തന്റെ പുതിയ റൂംമേറ്റ് പയ്യനാണെന്ന് തോന്നുന്നവൻ നേരെ മുഗലത്തെ ബെഡിലേക്ക് നോക്കുമ്പോ അവിടെ നമ്മുടെ ജേഹിയില്ല ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ എന്റെ മുഖം കണ്ട് അപ്സെറ്റ് ആവണ്ട അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാ നമുക്ക് പിന്നെ കാണാന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവൻ എണ്ണിക്കുന്നതിന് മുന്നേ എണ്ണീറ്റ് പോവാനായി അവൾ വെളുപ്പിനെ ഇങ്ങാണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ അറിയാനെ ഈ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് തേജു ഡോക്ടറിനോട് സംസാരിക്കുമ്പോ ഒരു കുഴപ്പമില്ല പെർഫെക്റ്റ് ഓക്കെ ആണെന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോ തേജുൻ ഹാപ്പി ആയത് കണക്ക് ആ അത് കൊള്ളാം നല്ല കാര്യം നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ യഥാർത്ഥ ലുക്കില് എന്തോ മുറിവുകളൊക്കെ സുഖപ്പെട്ടു താൻ വീണ്ടും ബാക്ക് ടു നോർമൽ ആയി എന്നത് അവനെ അത്ര സന്തോഷിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ തേജുൻ അവിടെ നിന്ന് പോകാനേ നിൽക്കുമ്പോൾ തേജുന്റെ അടുത്ത സുഹൃത്താണ് നമ്മൾ ഇന്നലെ കണ്ട ഹാനയിലെ ജിംനാസ്റ്റിക്സ് താരം എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഹാനയുടെ ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ട് തരാൻ സാധിക്കും ോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അതിനെപ്പറ്റി ഹാനിയോട് പറയാമെന്ന് തേജു പറയുമ്പോൾ ഡോക്ടർ ഭയങ്കര ഹാപ്പി ആകുന്നതായും നമുക്ക് കാണാം അങ്ങനെ പിന്നീട് തിരിച്ച സ്കൂളിലേക്ക് തേജുൻ എത്തുന്നു അവിടെ ബോയ്സ് എല്ലാരും കൂടി ചേർന്ന് സോക്കർ കളിക്കാണ് മിന്നും തേജുവിനും ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സിലാണ് കളിക്കുന്നത് മിൻ കിട്ടുന്ന അവസരത്തിലെല്ലാം തേജൂനെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട് തേജൂനും ചുറ്റും മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തൊക്കെ നീ ചെയ്തു നോക്കിയാലും നിനക്കൊരിക്കലും എന്നെ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും തേജു വളരെ കോൺഫിഡന്റ് ആയി മിന്നിനോട് പറയുന്നു അങ്ങനെ ഗെയിം മുന്നോട്ട് പോകുമ്പോ തേജൂൻ തന്റെ ടീമിന് വേണ്ടി ഒരു ഗോൾ അടിക്കുന്നു അത് കണ്ട് ജെയ്ലി അവൾ മിന്നിന്റെ ഗ്രൂപ്പിലാണ് തേജുന്റെ ഓപ്പോസിറ്റ് ടീമാണ് അവൾ എന്നിട്ട് പോലും അവനെ ഭയങ്കരമായി ചിയർ ചെയ്ത് അടുത്തു വന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട നീ രാവിലെ ചെയ്ത കാര്യവും ഇപ്പോ എന്റെ എതിർ ടീമിലുണ്ടായിട്ടും എന്നെ വന്ന് ചിയർ ചെയ്യുന്ന കാര്യവും ഒന്നും തന്നെ എന്നെ മനസ്സിലാകാൻ നിന്നെ പറ്റിയുള്ള ഇമ്പ്രഷൻ മാറ്റില്ല മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് സീനിയർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡ് ആക്കാതെ തേജോൻ പറയുമ്പോ എനിക്ക് പോകാൻ വേറെ ഇടവില്ല എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോടെ അവൾ ചോദിക്കുന്ന ടീം എങ്കിലേ നീ ഈ ഒരു ഗെയിമിൽ ഒരു സ്കോർ എങ്കിലും എടുത്തു നോക്ക് എങ്കിൽ ഞാൻ നിന്നെ അവിടെ താമസിപ്പിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാമെന്ന് തേജുൻ പറയുമ്പോ ഞാൻ ഇന്ന് സ്കോർ ചെയ്താല് തീർച്ചയായും എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനെ പറ്റിയും കൂടി കൺസിഡർ ചെയ്യണം എന്നെ ഇങ്ങനെ ശത്രുവായി കണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ചായി തന്നെ അവൾ എടുക്കാണ് ഇതേ സമയം മുന്നേ പറഞ്ഞ ഒരു പരസ്യത്തിന്റെ ചിത്രീകരണത്തിനായി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കയാണ് മാനേജറും ഹാനയും ഒപ്പം കോച്ച് ഹോൾട്ടണും ആ ഒരു സമയത്തല്ല കോച്ചിന്റെ അടുത്ത് വളരെ കാര്യമായി തന്നെ തേജൂനെ പറ്റി പൊക്കി സംസാരിച്ചോണ്ടിരിക്കുകയാണ് മാനേജർ ഹാന ഹാനാവട്ടെ ഇന്നവൾക്ക് ക്ലാസ് ഉണ്ടായിട്ട് പോലും അതായത് അവളുടെ ജിംനാസ്റ്റിക്സിന്റെ ക്ലാസ് ഉണ്ടായിട്ട് പോലും അത് സ്കിപ്പ് ചെയ്ത് തേജു ഈ പരസ്യത്തിൽ ഉറപ്പായും പങ്കെടുക്കുമെന്ന കാര്യം കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതാണ് അത് വേണോ എങ്ങണം നിനക്ക് തേജൂനിടേലെന്തെങ്കിലും റിലേഷൻ ആണെന്ന രീതിയിൽ ഒക്കെ പടരാൻ ചാൻസ് ഉണ്ടെന്ന് മാനേജർ പറഞ്ഞപ്പോൾ പോലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചില്ലെങ്കിലും ഞാൻ തേജൂൻ ഉണ്ടെങ്കിൽ വരും എനിക്ക് എന്നെ അവന് ചേർത്ത് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമല്ലെന്നും അവള് പറയുന്നു ഇതേ സമയം കളി നല്ല തകൃതിയില്ല നടക്കാണ് ജേ ഹി എങ്ങനെങ്കിലും ഒരു ഗോൾ അടിക്കണം എന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇത് ശ്രദ്ധിക്കുന്ന ചായുൻ നിയന്ത്രണ ഇത്രയും കിണഞ്ഞിങ്ങനെ മത്സരിക്കുന്നത് ഇത് വലിയ അന്താരാഷ്ട്ര മത്സരം ഒന്നും അല്ല നമ്മള് ക്ലാസ്മേറ്റ്സിടയിലുള്ള ഒരു മത്സരമല്ല എന്ന് പറയുമ്പോൾ നിനക്കത് നിസാരായിരിക്കും പക്ഷെ എനിക്കിത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അവള് വളരെ സീരിയസ് ആയി പ്ലേ ചെയ്യുമ്പോ എന്തോ ഉണ്ടെന്ന് തോന്നുന്ന ചായുൻ നേരെ സാറിന്റെ അടുത്തേക്ക് പോയി പൊസിഷൻ സ്വിച്ച് ചെയ്തോട്ടേന്ന് ചോദിക്കുകയാണ് അവൻ ഗോൾ കീപ്പർ ആയിട്ടായിരുന്നു ഈ ഒരു ഗെയിമിന് നിന്നിട്ടുണ്ടായിരുന്നത് അവൻ ഒരു സോക്കർ പ്ലെയർ ആണല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത്രയും സോക്കർ നന്നായിട്ട് അറിയാത്ത ബാക്കി കുട്ടികളെ ഇൻസെക്യൂർഡായി ഫീൽ ചെയ്യുമെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ നിന്നത് പക്ഷെ ഇപ്പൊ താൻ കളത്തിൽ ഇറങ്ങണം ജേഹി ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് ഒരു ഗോൾ അടിക്കാനായി ചിലപ്പോൾ തനിക്ക് അങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്ന് അവന് തോന്നുന്നുണ്ട് എന്നാലും കളി അങ്ങനെ തകൃതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ചായൂൻ അവളെ സഹായിക്കാനായി ശ്രമിക്കുന്നതും ഒക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ജോങ്ങിന് കളി വരുന്നു ജോങ് വേഗം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ജേഹിയെ തട്ടിമറിച്ചിടുന്നുണ്ട് അങ്ങനെ വീഴുന്ന അവളുടെ ബോധം പോകുന്നു അതുകൊണ്ട് തേജുനും ചായു ും ഒരേ സമയം അവളുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിലും തേജോനാണ് അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഒന്ന് തലകറങ്ങി വീണതാണ് എന്ന് പറയുമ്പോ അടുത്ത ചായ ഉണ്ണും ഉണ്ടായിരുന്നു എന്തായാലും അത് കേൾട്ട് ടീജോൻ വേഗം തന്നെ തന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നു കാരണം ഈ ഷൂട്ടിങ്ങിന് തന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല തന്റെ ഫേവറേറ്റ് കോച്ച് പോലും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയവൻ ഷൂട്ടിങ്ങിന് മനസ്സിലാ മനസ്സോടെ പോകുന്ന സമയത്തും അവന്റെ കഴുത്തിലെ മാലയില് ഒരു മോതിരം കോർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് പിടിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നത് മുഴുവൻ ഇത് അവസാനത്തേതാണ് ശേഷം ഇനി ഇത് സംഭവിക്കില്ല എന്നൊക്കെയാണ് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഹൈ ജമ്പ് താരമായ അവൻ ഈ ഹൈ ജമ്പിൽ നിന്നിപ്പോ പിന്മാറാനായി ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ തന്നെ ഇനി കഥ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും അങ്ങനെ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ടേഴ്സ് ഉണ്ട് തേജുന്റെ അച്ഛനുണ്ട് ഒപ്പം നമ്മുടെ മിന്നും ഒക്കെ നിപ്പുണ്ട് അങ്ങനെ എല്ലാവരും അവൻ ഹൈ ജമ്പ് ചെയ്യുന്നത് കാണാൻ വളരെ ആകാംക്ഷയിൽ നിൽക്കുന്ന സമയം അവൻ അത് ചെയ്യുന്നു പക്ഷേ ഹൈ ജമ്പിന് വെച്ചിരിക്കുന്ന ആ ഒരു ബാർ ഉണ്ടല്ലോ അതിൽ തട്ടാതെ വേണം ജമ്പ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്താനായി പക്ഷെ ആ ബാറ് തട്ടിമറിച്ച് തേജൂനും താഴേക്ക് വന്ന് വീഴുമ്പോ അത് എല്ലാവരെയും വളരെ ഷോക്കാക്കുന്നു അവൻ പെർഫെക്റ്റ് ഓക്കെ ആയി എന്ന രീതിയിലായിരുന്നു അവരിപ്പോ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയത് അതുകൊണ്ട് തന്നെ അവരിതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേസമയം സമയം ഡോക്ടറിന്റെ അടുത്തുണ്ടായിരുന്ന ജെയ്ഹി കണ്ണു തുറക്കുന്നു പേടിക്കാനൊന്നുമില്ല കളിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് തലകറങ്ങി വീണതാണെന്ന് ഡോക്ടർ പറയുന്ന സമയം തന്നെ എന്നാലും ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല ആൺകുട്ടികളുടെ സ്കൂളിൽ എന്താ ഒരു പെൺകുട്ടിക്ക് കാര്യം എന്ന് ചോദിക്കുന്നു ആ ഒരു ചോദ്യം കേൾക്കുമ്പോ ജേഹിയുടെ നല്ല ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൾ ആകെ പാടെ ടെൻഷൻ ആയിരിക്കാണ് എന്ത് പറയോ എന്നറിയാതെ അതേസമയം ഹൈജമ്പിന്റെ ആ ഒരു ബാറ് തട്ടിമറിച്ചിട്ട് പേജൂനും തന്നെ വല്ലാത്ത രീതിയിൽ നോക്കി നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കി ആകെ പാടെ ടെൻഷൻ ആയിരിക്കുന്നു എങ്കിലും കോൺഫിഡൻസ് ഒട്ടും ചോർച്ചാതെ ഡോക്ടർ എന്തീ പറയുന്നത് ഞാൻ പെണ്ണാവുന്നത് ഞാനൊരാണ വന്നു വന്ന് ഡോക്ടറെ കണ്ണ് വല്ലതും അടിച്ചുപോയോ ഒരാൺകുട്ടി കണ്ടാലും എന്നല്ല അവള് ചോദിക്കുമ്പോ എനിക്ക് ഒരാളുടെ കൈ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് ആണാണോ എന്ന് എന്റെ അടുത്ത് വിളച്ചിലെടുക്കണ്ട എന്ന് പറഞ്ഞു ചിരിക്കുമ്പോ അല്ല ഞാൻ ഒരു ആൺകുട്ടി തന്നെയാണെന്ന് പറഞ്ഞ് വളരെ കോൺഫിഡന്റ് ആയി തന്നെ ജെയ് സംസാരിക്കുന്നു അവൾക്ക് അറിയാം താൻ ഒരു പെണ്ണാണെന്ന് കൺഫേം ചെയ്യാനായി തന്റെ ദേഹപരിശോധന നടത്താനൊന്നും ഡോക്ടർക്ക് അത്ര അധികാരമില്ല എന്ന് അത് പിന്നെ നാളെ വലിയ പ്രശ്നമൊക്കെ ആയി മാറിയാലോ അതുകൊണ്ട് അവൾ ആ ഒരു രീതിയിൽ നല്ല കോൺഫിഡന്റ് ആയി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഡോക്ടർക്ക് ഉറപ്പുണ്ട് ഇത് ണല്ല പെണ്ണാണെന്ന് അതുകൊണ്ട് തന്നെ ഡോക്ടർ നിന്ന് ചിരിക്കുന്നതും നമുക്ക് കാണാം ഇതേ സമയം മുന്നേ നടന്ന കാര്യങ്ങൾ മൂലം ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന തേജൂന്നെ നമുക്ക് കാണാം മാനേജർ അടുത്തെത്തി സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞ അവനിപ്പോ പരസ്യത്തിൽ ഒന്നും അഭിനയിക്കാൻ താല്പര്യമില്ല താൻ അതിന്റെ ഭാഗമായി ഹൈ ഹൈജംപ് ചെയ്യാൻ തീരെ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒഴിഞ്ഞു മാറാനീ ശ്രമിച്ചപ്പോ ഇവരാണല്ലോ വാശി പിടിച്ചത് കുറച്ച് തിരക്ക് കൂട്ടിയെന്ന് തോന്നുന്നു സാറില്ല പരുക്ക് പറ്റുന്നതൊക്കെ ഒരു സ്പോർട്സ്മാന്റെ ജീവിതത്തിൽ സഹജമായ കാര്യങ്ങളാണ് കുറച്ചുകൂടെ ടൈം എടുത്ത് നമുക്കിതൊക്കെ ഓക്കെ ആക്കി എടുക്കാം പിന്നെ ഒരു ദിവസം ഇത് ഷൂട്ട് ചെയ്യാം എന്നെല്ലാം അവര് പറഞ്ഞ് സമാധാനപ്പിക്കാൻ നോക്കുമ്പോ വേണ്ട ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു എനിക്ക് ജീവിതകാലം മുഴുവൻ ഹൈ ഹൈജംപും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം ഞാൻ ഇത് നിർത്തണ്ടേ അപ്പോ ഇപ്പോഴേ ഞാൻ നിർത്തുവാണെന്ന് വിചാരിച്ചു ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി നിക്കാണെന്ന് അവൻ പറയുന്ന ടീം മാനേജർക്ക് എന്ത് പറയണോന്നെ അറിയില്ല അങ്ങനെ പിന്നീട് സിക്റൂമിൽ നിന്ന് വരുന്ന ജെയിയെ ചായുൻ കാണുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ അവൾ ഓക്കെ ആണെന്ന് പറയുന്ന സമയത്ത് അവൻ പേടിക്കുന്നുണ്ട് നീ വീണപ്പോ വലം പറ്റുമെന്ന് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി എന്തിന് ആവലാതി പ്രകടിപ്പിക്കുമ്പോ ഏ ഇതൊക്കെ ഒരു കാര്യമാണ് തല ഇറങ്ങിയതൊക്കെ നിസ്സാരമല്ലേ എന്ന് പറയുന്ന ടീം ഇന്നത്തെ ദിവസേ ശരിയല്ല എന്നായിരുന്നു ചായുൻ പറയുന്നത് ഷൂട്ടിങ്ങിന് പോയ തേജൂനും അവിടെ നന്നായി ചെയ്യാൻ പറ്റിയില്ല ഫെയിൽ ആയെന്ന് ചായുൻ പറയുന്ന സമയത്താണ് ആ ഒരു കാര്യം ജേഹി അറിയുന്നത് ജേഹി വേഗം തന്നെ ടെൻഷനായി അവിടെ നിന്ന് ഓടി നേരെ ഹോസ്റ്റൽ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഇല്ല ഇതേ സമയം തേജുനെ കാണാനായി അച്ഛൻ വരുന്നുണ്ട് ഇത്രയും തിരക്കുള്ള ആൾക്ക് എന്നെ കാണാനൊക്കെ സമയം എന്ന് അവൻ ചോദിക്കുന്ന സമയം യം അച്ഛൻ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു നീ അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്നെ നിനക്ക് എതിർക്കണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട് നിന്റെ ഫ്യൂച്ചർ നശിപ്പിച്ചുകൊണ്ട് നിന്റെ ടാലന്റ് ഇല്ലാണ്ടാക്കിക്കൊണ്ടല്ല നീ എന്നോടുള്ള പ്രതികാരം ചെയ്യേണ്ടതെന്നായിരുന്നു അച്ഛന്റെ മറുപടി ഇതൊക്കെ വെറും ഇമ്മച്ചുരിറ്റിയാണ് എന്നെല്ലാം അച്ഛൻ ദേഷ്യപ്പെടുമ്പോ താൻ എന്ത് ചെയ്യണമെന്ന് താൻ തീരുമാനിച്ചോളാം എന്നും തേജുൻ പറയുന്നു അങ്ങനെ ആ ഒരു കലിപ്പില് തേജുൻ നേരെ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തുമ്പോ അവിടെ ജയ് ഉണ്ടല്ലോ ഓ നീ പോയില്ലല്ലേ നിനക്കെന്താ പോകാൻ ഉദ്ദേശം ഇല്ല എന്നല്ല അവൻ ദേഷ്യപ്പെടുമ്പോ പ്ലീസ് ഞാനിവിടെ നിന്നോട്ടെ എനിക്ക് പോവാൻ വേറെ ഇടവില്ല ഇവിടെ ഉണ്ടെന്നേ അറിയാത്ത രീതിയിൽ ഞാൻ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കഴിഞ്ഞോളാം എന്നെല്ലാം അവൾ പറയുമ്പോ ആദ്യം അവൻ സമ്മതിക്കുന്നില്ലെങ്കിലും അവൾ കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ശരി നിന്നോ പക്ഷെ മുന്നേ പറഞ്ഞതുപോലെ നീ ഇവിടെ ഉണ്ടെന്നേ തോന്നരുത് ഒരു നാപ്പത് ഡെസിബല് അതേ കൂടുതല് ഒരു ശബ്ദവും ഇവിടെ താമസിക്കുന്ന സമയത്ത് നീ ഉണ്ടാക്കി പിന്നെ ഞാനാണ് ഇവിടുത്തെ മുതലാളി നീ ഇവിടെ ഒന്നും അല്ലാത്ത രീതി വേണം ജീവിക്കാൻ എന്നെല്ലാം അവൻ പറയുമ്പോ ഫോർട്ടി ഡെസിബലോ അതെങ്ങനെയാ ആ ശബ്ദത്തിന്റെ അളവ് എങ്ങനെ അറിയാമല്ല ആ ശബ്ദത്തിന്റെ അളവ് എങ്ങനെ അറിയാ എന്ന് അവള് ചോദിക്കുമ്പോൾ നമ്മൾ ലൈബ്രറിയിൽ വളരെ സൈലന്റ് ഇരുന്ന ബുക്ക് വായിക്കുന്ന സമയത്ത് പേപ്പർ തിരിക്കാനായിട്ട് അല്ലെങ്കിൽ താള് മറിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ശബ്ദമില്ല ആ ശബ്ദം പോലുമില്ല എന്ന രീതിയിൽ വേണം നീ കഴിയാൻ പിന്നെ ഇത് വെറും താൽക്കാലികം മാത്രമാണ് അധികം നാളെ ഇവിടെ പറ്റിക്കൂടാന്ന് വിചാരിക്കേണ്ട ഒത്തിരി നാളും ഞാൻ നിന്നെ ഇവിടെ വാഴിക്കില്ല എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ തൽക്കാലത്തേക്ക് എങ്കിൽ തൽക്കാലത്തേക്ക് തന്നെ ഇവിടെ നിൽക്കാനായി അവൻ സമ്മതിച്ചല്ലോ എന്ന സന്തോഷമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന തേജുന് ഒരു ദുസ്വപ്നം വരുന്നു രണ്ടായിരത്തി പത്തിൽ വേൾഡ് ചാമ്പ്യൻ ില് ഗോൾഡ് മെഡൽ മേടിച്ച അവൻ അത് അവന്റെ അമ്മയുടെ കല്ലറയിൽ കൊണ്ടേ വെക്കുന്ന ഒരു സ്വപ്നമാണ് അവൻ കാണുന്നത് അത് കണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ വളരെ ഡിസ്റ്റർബായി ഉറക്കത്തിൽ പിച്ചും പെയ്യും പറയുന്നതൊക്കെ മുകളിൽ കിടന്ന് ജെയ് ഹി കീൽക്കുന്നു അവള് വീഗം തന്നെ അവന്റെ അടുത്ത് വന്നിരുന്നു അവനൊന്ന് നോക്കുന്ന സമയത്ത് ഇനി തണുപ്പും എല്ലാം കാണുവോ എന്ന് ചിന്തിച്ച് ബ്ലാങ്കറ്റ് പുതച്ചു കൊടുക്കാനായി പോകുന്ന സമയം പെട്ടെന്ന് തന്റെ അമ്മയാണ് തന്റെ അടുത്തുള്ളതെന്ന് കരുതി അവൻ ആ കൈകളിൽ കയറി പിടിക്കുന്നു അത് അമ്മയുടെ കൈയ്യായിട്ടാണ് അവന് തോന്നുന്നതെങ്കിലും അത് ജെയുടെ കൈയ്യായിരുന്നു അവൻ അങ്ങനെ അമ്മ അടുത്തുണ്ടെന്നുള്ള ആ ഒരു സംതൃപ്തിയിൽ പിന്നീട് അങ്ങ് ഉറങ്ങുമ്പോ അവനെ ഉറക്കമുണർത്തണ്ടെന്ന് കരുതി അവളും അവിടെ തന്നെ ഇരിക്കാണ് ഒരു സ്റ്റൂളിൽ ഇട്ട് അവിടെ ഇരുന്ന് പതി അവളും ഉറങ്ങി പോകുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീക്കുമ്പോ അവളുടെ കൈ പിടിച്ച് താൻ ഉറങ്ങി എന്നത് തേജുൻ മനസ്സിലാക്കുന്നു അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നു നിനക്ക് എവിടെ കിടക്കണ്ടെന്ന് പോലും അറിയില്ലേ എന്റെ ഇത്രയും അടുത്തുനിന്ന് ഈ വന്നിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാണ് അവൾ പിന്നീട് ബാത്റൂമിൽ പോകാനായി ഇപ്പൊ എന്ത് ചെയ്യും ഇതിന്റെ ഡോർ പോലും മരയക്ക് ലോക്ക് ആവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ പല്ല് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയും ഇത് റെഡിയാക്കണമെന്നാണ് അവൾ വിചാരിക്കുന്നത് അല്ലെ മരിയക്ക് ഒന്ന് കുളിക്കാൻ പോലും പറ്റില്ല ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ആദ്യം ചായ ഉൻ വരുന്നു അവന്റെ റൂമേറ്റ് ബാത്റൂമിൽ കയറിയിരുന്നിട്ട് തുറക്കുന്നില്ല കുറേ ലേറ്റ് ആവുന്നു അതുകൊണ്ട് അർജന്റാണെന്ന് പറഞ്ഞു അവൻ വന്ന് കാര്യം സാധിച്ചിട്ട് പോയി കഴിയുമ്പോ നമ്മുടെ സീനിയറും അങ്ങോട്ടേക്ക് ഓടിയെത്താണ് പുള്ളിക്കാരനും ബാത്റൂം ഉപയോഗിക്കാനായിട്ട് വന്നതാണ് കാരണം ഇതിന്റെ കൊളുത്ത് പോയി കിടക്കുന്ന കാര്യം ഹോസ്റ്റലിലെ പാട്ടാന്ന് തോന്നുന്നു എന്തായാലും അവനൊക്കെ ജയ്ി ഒരു അയ്യനാണെന്ന് വിചാരിച്ച് വളരെ ഫ്രീഡം ആയിട്ടാണ് അവന്റെ മുന്നേ ബാത്റൂമിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ അവൾക്ക് കരയണോ ചിരിക്കണോ ചിരിക്കണോന്നറിയാത്ത ഒരു അവസ്ഥയാണ് സത്യത്തിൽ എത്രയും പെട്ടെന്ന് കൊളുത്ത് റെഡിയാക്കിയില്ലെങ്കിൽ താൻ ഇനിയും പലതും കാണേണ്ടി കേൾക്കേണ്ടി വരുമെന്ന് അവൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു ഇനി നാളെ ഒരു കാലത്ത് ഇതൊരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ ഇവരുടെയൊക്കെ കാര്യങ്ങള് പിന്നെയും ഡീൽ ചെയ്യാം ആ ഡോക്ടർ ഉണ്ടല്ലോ താൻ ഒരു പെൺകുട്ടിയാണെന്ന് കറക്റ്റായി മനസ്സിലാക്കിയിട്ടാണോ ആ പറഞ്ഞത് അതുകൊണ്ട് ആ ഡോക്ടറുടെ മുന്നിൽ പെട്ടരുത് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ച ജേഹി പിന്നീട് ഹോസ്റ്റലിൽ നിന്ന് ക്ലാസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഡോക്ടറിനെ കാണുമ്പോൾ ഒളിഞ്ഞിരിക്കാനായി ശ്രമിക്കുന്നുണ്ട് കുറച്ചു നാള് ഇങ്ങനെ ഒളിഞ്ഞു നടന്ന ഡോക്ടർ തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മറക്കും എന്ന പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ കാര്യങ്ങള് രസകരമായി മുന്നോട്ട് പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും சப்ஸ்ரப் சப்போர்ட்ட்யா வீடும் காணும் வரே பாய்